إذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله. ലുഖ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വരെ ക്ലാസ് എടുക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പണ്ഡിതനാണ്, ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്ന വ്യക്തിയാണ് എന്നതൊക്കെ പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അത് ലോകർക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ വരെ അദ്ദേഹത്തിന്റെ കുട്ടികളെ മുമ്പിലിരുത്തിയും കൊണ്ട് ക്ലാസ് എടുക്കും. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞ ക്ലാസ്സിൽ ഉപദേശിച്ചതായ ഉപദേശമാണ് അല്ലാഹു നമുക്ക് ഓടിപ്പിക്കുന്നത്. എന്തായിരുന്നു ആ വാപ്പയാകുന്ന ലുഖ്മാൻ, ആ വാപ്പയുടെ മകനായ ലുഖ്മാനിന്റെ മകനെ മുമ്പിലിരുത്തിയും കൊണ്ട്, ശ്രദ്ധിക്കുക, അദ്ദേഹം മകന് ഉപദേശം നൽകുകയായിരുന്നു, ക്ലാസ് എടുത്തു കൊടുക്കുകയായിരുന്നു. എന്താ ക്ലാസ് എടുത്തു കൊടുക്കുന്ന വേളയിൽ പറഞ്ഞത്? യാ ബുനയ്യ, എൻ്റെ കുഞ്ഞോമന മകനെ, ലാ തുശ്രിക്കു ബില്ലാ, നീ ആരാധനയിൽ അള്ളാഹുവിൻ്റെ കൂടെ ഷിട്ടികളെ പങ്കുചേർക്കരുത്. ഇത് മെയിൻ തത്വമാണ്. ഈ മെയിൻ തത്വമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ലോകത്തിൽ ജീവിക്കുന്നവർ ഒഴിവാക്കിയിട്ടുള്ളതായ ഒരു മഹാതത്വം. ഷിട്ടാവായ രക്ഷിതാവിലേക്ക് കയറേണ്ടതായ നന്ദി പ്രകടനം, കയറേണ്ടതായ ആരാധനകൾ, കയറേണ്ടതായ ശുക്രുകൾ കയറുന്നില്ല. കയറുന്നത് വളരെ തുച്ഛം. കോടാന കോടാന കോടി ജനങ്ങളല്ല ഷിട്ടിച്ചിട്ട്, അതിൽ നിന്നിട്ട് വളരെ തുച്ഛം പേര് മാത്രമാണ് അള്ളാഹുവിന് ശുക്ര് ചെയ്യുന്നവരുള്ളത്, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നവരുള്ളത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരുള്ളത്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അറക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കുന്ന, അള്ളാഹിൻ്റെ വിവിധ വിലക്കുകൾ മാത്രം ജീവിതത്തിൽ പകർത്തണം എന്ന നിർബന്ധമുള്ളവരുള്ളത് വളരെ വളരെ ചുരുക്കമാണ്, അപേക്ഷികമായി അല്ലാത്തവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ലുഖ്മാൻ റളിയല്ലാഹു തആലാനു പറഞ്ഞതായ ശൈലിയെക്കുറിച്ച് നമുക്ക് പാഠം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് വേണം? ഉപദേശിക്കണം. എന്ത്? നിങ്ങളുടെ മക്കളോട്. ഏതുപോലെ? ലുഖ്മാൻ ഉപദേശിച്ചതുപോലെ. ആരോട്? മക്കളോട്. എന്ന് നമുക്ക് പഠിപ്പിക്കും പോലെ, ഇല്ലെങ്കിൽ ഈ രൂപം നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ലുഖ്മാൻ മകനോട് പറഞ്ഞു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ മതിയല്ലോ. ലുഖ്മാന്റെ ചരിത്രം എന്തിനാണ് നമുക്ക് പഠിപ്പിക്കുന്നത്? ലുഖ്മാൻ ഒരു വാപ്പയാണ്, മകൻ മുമ്പിലിരിക്കുകയാണ്, മകനെ ഉപദേശിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കും മക്കളുണ്ടായിരിക്കും. മക്കളുടെ ബാധ്യത മക്കൾ പഴിച്ചു പോവുക അല്ലെങ്കിൽ മക്കൾ നന്നാവുക, ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതുപോലെ ലുഖ്മാൻ ശ്രദ്ധിച്ചതുപോലെ, ഇതാണ് ഈ തർബിയത്താണ്, ഈ ട്രെയിനിങ് ആണ് ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ അള്ളാഹു നിറച്ചു വെക്കുന്നത് കൊണ്ട് നമുക്ക് നൽകുന്നത് എന്നർത്ഥം. നീ അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിനെ ഷിട്ടികളോട് തുല്യപ്പെടുത്തരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല ലഹുൽ അംറു കുല്ലു, സാറോതും അവന്റെ കയ്യിലാണ്. അള്ളാഹു നാമമായിട്ട് തുല്യതയില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഇമാം വിശേഷിപ്പിച്ച ഒരു രൂപമാണ്. എന്ത്? ലഹുൽ അംറു കുല്ലു, എല്ലാം ഖുർആൻ പറയുന്ന ശരിയാണ്, എല്ലതും അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലാണ്, അള്ളാഹു പരമാധികാരിയാണ് അതിൻ്റെ. ലൈസ ലക മിനൽ അംരി ഷൈ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. തുല്യത മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ലൈസ ലക മിനൽ അംരി ഷൈ, ആരോടാണോ ലക എന്നുള്ള വാക്ക് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരോടാണ്? ലോകത്തിൽ വന്ന സാർവ നബിമാരുടെ നേതൃത്വവും ഈ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്നവരും നമ്മുടെ കണ്ണിലൂണിയുമായ ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയോട് പറയാണ്, ലൈസ ലക മിനൽ അംരി ഷൈ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം എൻ്റെ കയ്യിൽ മാത്രം. ഇതാണ് റബ്ബും ഷിട്ടാവും ഷിട്ടിയുമായുള്ളതായ ബന്ധം. അപ്പോഴോ ഈ ഷിട്ടികൾ എത്രമാത്രം ആശ്രയിക്കേണ്ടി വരുന്നു ഷിട്ടാവിലേക്ക്. അല്ലാഹു സമദ്, അതാണ് അല്ലാഹു സമദ്. ഷിട്ടികൾ ആസകലം ഷിട്ടാവിലേക്ക് ആശ്രയിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ആശ്രയിക്കേണ്ടവനല്ല അവൻ. അതാണ് റബ്ബും ഷിട്ടികളുമായുള്ളതായ ബന്ധത്തെക്കുറിച്ച്, ചേഞ്ചിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ ബുനയ്യ, ഏ കുട്ടി, കുട്ടിയോട് പറഞ്ഞു, ലാ തുശ്രിക്കു ബില്ലാ, ഷിട്ടികളെ ഒരിക്കലും ഷിട്ടാവിനോട് നീ തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല, ഏത് രൂപത്തിലും തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല. ഷിട്ടാവ് ഷിട്ടാവ് തന്നെ, ഷിട്ടി ഷിട്ടി തന്നെ. എന്തുകൊണ്ട്? നീ തുല്യപ്പെടുത്തിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഷിട്ടികളെ ഷിട്ടാവിനോട് തുല്യപ്പെടുത്തുക എന്നത് അത് മഹാപരാക്രമമാണ്. അതിനേക്കാളും വലിയ അക്രമം വേറെ ഇല്ലേ ഇല്ല. ഏറ്റവും വലിയ അക്രമം അത് കൊല്ലലല്ല, കക്കലല്ല, വ്യഭിചരിക്കലല്ല, കളവ് പറയലല്ല, അതെല്ലാം ലുൽമാണ്. പക്ഷേ ഏറ്റവും വലിയ അക്രമം എന്താണ്?
പ്രപഞ്ചനാഥനായ ലോകത്തിൻ്റെ ജയന്താവായ ഷെട്ടാവായ രാജാതിരാജനായ ഖാലിഖായ റാസിഖായ ഖഹ്ഹാറായ ജബ്ബാറായ നമ്മുടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ അവൻ ഷെട്ടിച്ച ഷെട്ടികളോട് തുല്യപ്പെടുത്തുക എന്നതാണ് അള്ളാഹ് ഏറ്റവും വലിയ അക്രമമെന്ന് ക്ലാസ് എടുത്തുകൊണ്ട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അല്ലെങ്കിൽ ലുഖ്മാൻ റളിയല്ലാഹു തആലാനു അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു എന്ന് വിശുദ്ധ ഫുർഖാൻ അലീം നമുക്ക് പഠിപ്പിക്കുന്ന ശൈലിയാണ്.